Hello guys, welcome to our Christian Times. I'm going to see Hulk series in episode 8 in the 11th to 9th. We Daredevil final at appear again. We will try to get Daredevil final episode. Vadika Ponadari is into episode upon. I want to support AM and number Matt Murdock were ready to learn a constituent. Dad ever one of them. Symbolic cast and JPC born on Dine Pinid when we are in Chela Sambo like you episode and another to Dine Pertese and number do She Hulk versus Daredevil would fight actually your episode and another to Dine number already Chela trailer like the cancer regarding the name TC the Guardian. Second, Daredevil versus She Hulk could fight and another would Valia Brahmanta fight in the Paraya but you like Athios and Taraka Dilaturu and another fight. Fight in the Daredevil etatola skill done etatola experience at all in the super item our reactions in number the constituent. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്താണ് അറിഞ്ഞൂടെ കാരണം ഡാർഡെവിൾ സീരീസിൽ നെറ്റ്ഫ്ലിക്സ് സീരീസിൽ നമ്മുടെ ഡാർഡെവിൽ വന്ന് ഇത്രത്തോളം ഒരു അജയലായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ അദ്ദേഹത്തിൻ്റെ ഫൈറ്റൊക്കെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടിരിക്കും ബട്ട് ഇതിലോട്ട് വരുമ്പോൾ എംസിലോട്ട് വരുമ്പോൾ നമ്മുടെ ഡാർഡെവിലെ ഭയങ്കര അജയലായിട്ടാണ് കാണിച്ചിട്ട് അപ്പോൾ അത് വന്ന് നന്നായിട്ടുണ്ടായിരുന്നു കോമിക്കിൽ ഉള്ളതുപോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഫൈറ്റിൽ ആരാ ജയിച്ചതെന്ന് ചോദിക്കാൻ എനിക്ക് അഫ്കോഴ്സ് ഷീഹൾക്കാണ് ജയിച്ചത് ഷീഹൾക്ക് ലാസ്റ്റ് വന്നൊരു തണ്ടർ ക്ലാപ്പ് യൂസ് ചെയ്ത് നമ്മുടെ ഡാർഡെവിലെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചത് കാരണം ആ തണ്ടർ ക്ലാപ്പ് പഠിക്കുന്ന സമയത്ത് സൗണ്ട് വരും ആ സൗണ്ട് ഡാർഡെവിലെ വീക്ക്നെസ് ആണ് അങ്ങനെ ടോപ്പിക്കിന് രീതിയിലാണ് കാണിച്ചത് ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ബട്ട് അത് ഫാറ്റ് അതാണ് കാരണം ഷീഹൾക്ക് ഭയങ്കര പവർഫുൾ ആണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കൂടാതെ വന്നേ പിന്നെ നമ്മുടെ ഷീഹൾക്കും ഡാർഡെവിലും കൂടെ വേറെയും ചില മിഷ്യൻസിന് പോകണമായിട്ട് കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു സൂട്ടൊക്കെ ഉണ്ടാക്കുന്ന ആളെ രക്ഷിക്കാൻ പോകുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം വന്ന് ചില ഫൈറ്റൊക്കെ നടക്കാനായിട്ട് കാണിച്ചിട്ടുണ്ട് അതൊക്കെ സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ഒരു നെറ്റ്ഫ്ലിക്സ് കണ്ട ആ ഒരു ഡാർഡെവിൽ വൈബ് അവിടെ ഇവിടെ ചെറുതായിട്ട് ഈ ഒരു എപ്പിസോഡിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രത്തോളം ഒരു ബാഡസ് ആയിട്ട് നമ്മുടെ ഡാർഡെവിൽ കാണിച്ചില്ല നെറ്റ്ഫ്ലിക്സിലുള്ള പോലെ ബാഡസ് ആയിട്ട് കാണിച്ചില്ല ബട്ട് എന്നാലും തരക്കേടില്ലാതെ ഡാർഡെവിൽ സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു മറ്റൊരു സത്യാവസ്ഥ കാരണം അങ്ങനെ കാണിക്കാൻ പറ്റൂ ഭയങ്കര ബാഡസ് ആയിട്ട് കാണിക്കാൻ പറ്റൂല പിന്നെ ചില ആൾക്കാർക്ക് ഒരു കാര്യം തോന്നിയിട്ടുണ്ട് ഡാർഡെവിൽ കുറച്ച് കോമഡി ആക്കിയല്ലോടാ എന്ന് ചില ആൾക്കാർ പറയാൻ ചാൻസസ് ഉണ്ട് ഇല്ല അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെ തന്നെ ആയിരിക്കും നടക്കണമെന്ന് എനിക്കറിയാമെന്ന് കാരണം ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ എപ്പിസോഡ് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നത് പക്ഷേ എനിക്കത് തോന്നിയതിൻ്റെ കാരണം ഞാൻ ആൾറെഡി ഗസ് ചെയ്തതാണ് ഡാർഡെവിൽ എപ്പിസോഡിൽ വരണമെങ്കിലും ഇങ്ങനെയായിരിക്കും സംഭവിക്കണം ഡാർഡെവിലിനെ വെച്ച് കുറച്ച് കോമഡിയൊക്കെ കാണിക്കും നെറ്റ്ഫ്ലിക്സ് കണ്ട പോലെ ബാഡസ് ആയിട്ട് കാണിക്കില്ലെന്ന് എനിക്കറിയാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എപ്പിസോഡ് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയില്ല കൂടാതെ ഡാർഡെവിൽ കോമഡി ആയിട്ട് കാണിക്കാനുള്ള റീസൺ ഇതാണ് കാരണം കൂടെയുള്ള ഷീഹൽക്കല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാനേ പറ്റൂ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വന്നൊരു എപ്പിസോഡിൻ്റെ ഒരു അവസാനം വന്നെ നമ്മുടെ ഡാർഡെവിലും ഷീഹൽക്കും തമ്മിൽ ഒരു റൊമാൻസ് ആവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് അതിന് കാര്യങ്ങളൊക്കെ കഴിയുന്ന രീതിയിൽ കാണിച്ചത് അപ്പോൾ അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിപ്പോയത് കാരണം ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊള്ളായാലും പക്ഷേ ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്തായാലും ഇനി പറഞ്ഞിട്ടുള്ള കാര്യമില്ല കാരണം കോമിക്സിന് ഷീഹൽക്ക് ഇങ്ങനെയാണ് ഇതിനേക്കാൾ അപ്പുറം എന്ന് പറയാം നമ്മുടെ ടോണി സ്റ്റാർക്ക് തോർ ആരെയും വിട്ടിട്ടില്ല എല്ലാവരും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഡാർഡെവിലിന് വലിയ വീഴുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഡാർഡെവിൽ വീണ് പോയി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കോമിക്സിന് ഷീഹൽക്ക് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിച്ചത് ഇനി പറഞ്ഞിട്ട് കൂടുതൽ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഡാർഡെവിൽ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞ് വരാൻ പോകുന്ന സീരീസും അല്ലെങ്കിൽ നമ്മുടെ ഡാർഡെവിലിനെ കുറച്ച് കോമഡി ആയിട്ട് കാണിക്കുമോ നിങ്ങൾ ചോദിക്കാൻ ചാൻസസ് ഉണ്ട് എനിക്ക് തോന്നില്ല അതിൽ ഉറപ്പായിട്ട് ഡാർഡെവിൽ പലേപോലെ ബാഡസ് ആയിട്ട് കാണിക്കണമെന്ന് തോന്നുന്നു കാരണം അതിൽ നമ്മുടെ കിങ് പിൻ റിട്ടേൺ ആകാൻ പോകുന്നത് അതുകൊണ്ട് അത് സൂപ്പറായിട്ടുണ്ട് അതിന് ഡൗട്ടൊന്നും വേണ്ട കാരണം ഈ ഒരു സീരീസ് തന്നെ ഷീഹൾക്ക് സീരീസ് ആണ് ഇതൊരു കോമഡി സീരീസ് ആണ് അതുകൊണ്ടാണ് ഡാർഡെവിലിനെ കുറിച്ച് ഇങ്ങനെ കാണിച്ചത് പക്ഷേ ഇതുവരെയായിട്ട് ഷീഹൾക്ക് സീരീസ് വന്ന എല്ലാ ക്യാരക്ടേഴ്സിനേക്കാളും ഡാർഡെവിൽ ആണ് ബെറ്റർ ആയിട്ട് കാണിച്ചത് കുറച്ച് സൂപ്പറായിട്ട് കാണിച്ചത് ഡാർഡെവിൽ മാത്രമാണ് അതിന് ഒരു സംശയം വേണ്ട പിന്നെ ഒരു എപ്പിസോഡിൻ്റെ ആ ഒരു എൻഡിങ്ങിലോട്ട് നമ്മൾ കടക്കുമ്പോൾ അതിൽ നമ്മൾ ഷീഹൽക്കിൻ്റെ മൊബൈലിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇവന്മാരെ ലീക്കാക്കി വിടും ഹെൽക്കിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ളവന്മാരെ ലീക്കാക്കി വിടും അത് കഴിഞ്ഞ് നമ്മൾ ഷീഹൽക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായി ഭയങ്കര റേജിലൊക്കെ പോയി ഒരു ഫൈറ്റ് തന്നെ അവിടെ സ്റ്റാർട്ടാവുന്ന രീതിയിൽ കാണിച്ചാണ് ആ ഒരു എപ്പിസോഡ് എൻഡ് ആക്കിയത്
അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് 9 ആയിരിക്കും ഫിനാലെ. അപ്പോൾ അതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇനി വെയിറ്റ് ചെയ്ത് നോക്കണം. ഒരു ചെറിയൊരു ഹൈപ്പ് ഇപ്പം ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ഷീഹൽക്ക് എപ്പിസോഡിൽ. അപ്പോൾ എന്തായാലും ഫിനാലെ നന്നായിരിക്കും എന്നാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ നമ്മുടെ ഹൾക്ക് വരുമെന്ന് അറിഞ്ഞുകൂടെ. കൂടാതെ ഇപ്പോൾ സർക്കാർ പ്ലാനറ്റ് പോയാൽ നമ്മുടെ ഹൾക്കിൻ്റെ ഗതി എന്തായി, വേൾഡ് വാർ ഹൾക്ക് വല്ല നടക്കുമെന്ന് നമ്മൾ അത് കണ്ടാലേ അറിയാൻ പറ്റും. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് 8 വന്ന് നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇതുവരെയായിട്ട് വന്ന ഷീഹൾക്ക് എപ്പിസോഡിനുമായിട്ട് കമ്പയർ ചെയ്ത് ഇത് ഇതിനെ ഒരു ബെസ്റ്റ് എപ്പിസോഡ്. കൂടാതെ നമ്മുടെ ഡാർഡെവിലിൻ്റെ കാര്യങ്ങളൊക്കെ, ഡാർഡെവിൽ വന്നതൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. മോശമായിട്ടും പറയാനൊന്നും തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ ഡാർഡെവിലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റാനാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് യു ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust.